നമസ്കാരം, ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നത് രുചികൾ വേർതിരിച്ചറിഞ്ഞ് അവ ആസ്വദിക്കാനുള്ള കഴിവാണ്. അതുകൊണ്ട് തന്നെ പുതിയ രുചികൾ കാണുവാനും പരീക്ഷിക്കുവാനും പ്രിയപ്പെട്ടവർക്ക് നൽകുവാനും നാം ആഗ്രഹിക്കുന്നു. വ്യത്യസ്തമായ രുചിക്കൂട്ടുകളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ടൈമിൻ്റെ പുത്തൻ അധ്യായത്തിലേക്ക്. ഹായ്, ടേസ്റ്റ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ടേസ്റ്റ് ടൈമിന് തനിച്ചല്ല, എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് കൂടെ ഉണ്ട്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ആരാണെന്ന്. മറ്റാരുമല്ല, നമുക്കിനി ഇറങ്ങാനിരിക്കുന്ന ഒരു സിനിമ കളി എന്ന് പറയുന്ന മൂവി നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ നായികയെ കൂടെ സമ്മാനിച്ചിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഐശ്വര്യയെ. ഹായ് ഐശ്വര്യ, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. എന്താണ് കളിനെ പറ്റി രണ്ട് വാക്ക് ടേസ്റ്റ് ടൈമിൽ പ്രേക്ഷകരോട് പറഞ്ഞു? കളി എന്ന് പറഞ്ഞ മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓഗസ്റ്റ് സിനിമാസാണ്. ആൻഡ് ഡയറക്ടർ ഡെബ്യൂ ഡയറക്ടർ ആയിട്ടാണ് നജീം കോയ. അയാൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു ഫ്രൈഡേ എന്ന് പറഞ്ഞ മൂവി, പിന്നെ ടു കൺട്രീസ് എന്ന് പറഞ്ഞ മൂവിയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. അതിൽ എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഷെബിൻ വെൻസൺ ആണ്. അച്ഛൻ്റെ റോൾ ചെയ്യുന്നത് ഷമി തലകൻസ്. പിന്നെ കുറേ സീനിയർ ആക്ടേഴ്സ് ഉണ്ട്, ടീനി ടോം ഉണ്ട്, ബാബുരാജ് ഉണ്ട്. പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ മൂവിയാണ് കളി, അതുകൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ടാവും. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് ആദ്യം ഇവിടുത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ ടേസ്റ്റ് ടൈം, നമ്മൾ കുക്കറി ഷോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് മസാല പറാത്തയാണ്. അതിനെന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പൊടി, മൈദ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പഞ്ചസാര, ഉപ്പ്, കസൂരി മേത്തി നമുക്ക് ആവശ്യമുണ്ട്, സവോള, വെളുത്തുള്ളി, ക്യാരറ്റ്, ബീൻസ്, ചീര, മല്ലിയില. നമുക്ക് തുടങ്ങാം അല്ലേ? കുറച്ച് പരിപാടികളുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് ഐശ്വര്യയുടെ കൂടുതൽ വിശേഷങ്ങളും ചോദിച്ച് അങ്ങനെ പോവാം. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ബീൻസും ക്യാരറ്റും ഒന്ന് വേവിക്കുകയാണ്. അതൊന്ന് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം, അതുപോലെ ക്യാരറ്റും, കുറച്ച് ഒരു നുള്ള് ഉപ്പ്, ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി ഐശ്വര്യയുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ആ ഒരു ഗ്യാപ്പിൽ. ഈ മൂവി എന്ന് പറഞ്ഞാൽ ത്രില്ലറാണ്, കോമഡി ഉണ്ട്, റൊമാൻസും ഉണ്ട്. പിന്നെ വേറെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഷാലു റഹീം, കമ്മിട്ടി പടത്തിൽ ദുൽഖറുടെ ചെരിപ്രായം ചെയ്ത ഷാലു റഹീം ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ചെയ്യുന്നുണ്ട് ഈ മൂവിയിൽ തന്നെ. ഐശ്വര്യയുടെ സംസാരത്തിൽ കുറച്ച് മലയാളം, കുറച്ച് മലയാളം ആണെങ്കിൽ പോലും അതിലൊരു ചെറിയൊരു ചേഞ്ച് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ അല്ല, ഞാൻ വളർന്നതൊക്കെ ഡൽഹിയിലും സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ഇപ്പോൾ ഇവിടെയല്ല ഞാൻ സെറ്റിൽഡ്, സൗത്ത് ആഫ്രിക്ക ജോഹാനസ്ബർഗിൽ നിന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വെക്കേഷൻ ആയ കാരണം ഞാൻ ഈ മൂവി ചെയ്യാനായിട്ട് വന്നു. ഇപ്പോൾ ഞാൻ ഗ്രേഡ് 12. നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് പ്ലസ് ടുവിലെ ആ നായികമാരാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ക്യാരറ്റും ബീൻസും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് വറ്റിയാൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളി, വെളുത്തുള്ളിയുടെ സ്മെല്ല് ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവ് എത്ര വേണോ അതനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുള്ള ഒരു കൂട്ട്. ഇനി ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കണം. ഞാൻ ഡൽഹിയിലായതുകൊണ്ട് അവിടെ ഗോപി പൊറോട്ട, ആലു പൊറോട്ട, മൂലിക്ക പൊറോട്ട ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മസാല പൊറോട്ട ആദ്യമായിട്ട് കഴിക്കണേ. കസൂരി മേത്തി ഉണ്ട്, ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് സവോളയാണ്. സവോള ചെറുതായിട്ട് കടിക്കാൻ വേണ്ട ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് പഞ്ചസാര, അവസാനമായിട്ട് കുറച്ച് മല്ലിയില.
പറാത്തിലേക്ക് ചേർക്കാനുള്ള മസാല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി, മൈദ, മൈദ ഒരു 2 സ്പൂൺ മതി. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടോ. വെള്ളം, അപ്പൊ നമ്മുടെ പറാത്തയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ടല്ലോ. അപ്പൊ ഞാനിവിടെ നിന്ന് പരത്ത് തന്നാലും അങ്ങ് കുക്ക് ചെയ്തോളൂ. ഓക്കെ, നമുക്ക് ചെറിയ തീയിൽ വേണത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാൻ ആദ്യം മസാല പൊരോട്ടെന്ന് വിചാരിച്ചപ്പോ സ്റ്റഫ് ചെയ്തായിരിക്കും എടുക്കാന്ന് വിചാരിച്ചല്ലേ. രണ്ടും രണ്ട് വെറൈറ്റി ആണല്ലോ. പറാത്താസ് നോർമലി നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അതിൽ മാവിൽ കംപ്ലീറ്റ് ആയിട്ട് കുഴച്ചിട്ട് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് വേറെ ഉണ്ടാക്കും, മസാല വേറെ ഉണ്ടാക്കും. എന്നിട്ട് ചപ്പാത്തി ഒന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് മാവ് വെച്ചു കൊടുക്കും. എന്നിട്ട് അഗെയിൻ റോൾ ചെയ്ത് രണ്ടാമതും പരത്തും. നമ്മുടെ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് പറാത്തയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പറാത്ത ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ കുക്ക് ചെയ്തിരിക്കുന്നതിനെ ഡയറക്റ്റ് ഫ്ലെയിമിൽ ഒന്ന് നമുക്കൊന്ന് ഒന്നൊന്ന് ജസ്റ്റ് ഫ്ലെയിമിൽ കാണിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഔട്ടർ പോർഷൻ ഒന്ന് റെഡി ആകാൻ വേണ്ടിയിട്ടാണ്. മസാല പറാത്ത ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്നിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കി നമുക്കിതുപോലെ ചെയ്തെടുക്കാം. പൈസ്യം നമ്മുടെ മസാല പറാത്ത അവിടെ റെഡിയാണ്. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തരില്ല, അതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് മസാല പറാത്ത എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കാം. ഒരു പാനിൽ ബീൻസ്, ക്യാരറ്റ് എന്നിവ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക. ബീൻസും ക്യാരറ്റും നന്നായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതൊന്ന് സൈഡിലേക്ക് ആക്കി കൊടുത്ത് നടുവിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പം അതിനെ ക്യാരറ്റും ബീൻസുമായിട്ട് യോജിപ്പിക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സ് ഒന്ന് പാകമാകുമ്പം അതിലേക്ക് ചീര ചേർത്ത് കൊടുക്കുക. ചീര ഒന്ന് ചുരുങ്ങി വരുമ്പോൾ അതിലേക്ക് കസൂരി മേത്തി, സവോള, പഞ്ചസാര, മല്ലിയില എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സൈഡിൽ മാറ്റിവെക്കുക. മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് ഗോതമ്പ് പൊടി, മൈദ, ഉപ്പ്, പാകത്തിന് വെള്ളവും ചേർത്ത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക. മാവ് റെഡിയായതിനു ശേഷം അത് കയ്യിൽ വെച്ചൊന്ന് പരത്തി തവയിൽ ചുട്ടെടുക്കുക. പിന്നീട് ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് രണ്ട് സൈഡൊന്ന് മറിച്ച് കുക്ക് ചെയ്തെടുക്കുക. ഐശ്വര്യ, നമ്മുടെ മസാല പറാത്ത അവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കുന്നത് വരെ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഔട്ടർ ലെയർ ഭയങ്കര ക്രിസ്പിയും പിന്നെ മിഡിൽ പാർട്ട് എത്തുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നുന്നു. ഞാൻ ഇതുവരെ കഴിച്ച പരാട്ട വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഐശ്വര്യ ഇനിയും ഈ ഇന്ത്യൻ ഫുഡ് മിസ് ചെയ്യുന്നത് പറയുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ടൈമിൽ വന്നാൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തരാം. അപ്പോൾ നമുക്ക് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. സാധിക്ക് തയ്യാറാക്കിയ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ്റെ നോൺ വെജ് ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാരിനേഷനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ബാലൻസ് സോയാ സോസ് ഉണ്ടല്ലോ അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ പ്ലേറ്റിലേക്ക് ചെയ്യുന്നത്. ഡീപ് ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു സൈഡ് ഒന്ന് പാകമായിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ടേസ്റ്റ് ടൈമിൽ വീണ്ടും സാധിക എത്തുന്നു വ്യത്യസ്തമായ ഒരു ചിക്കൻ റെസിപ്പിയുമായി. നമുക്ക് കാണാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ്റെ നോൺ വെജ് ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ക്രഞ്ചാണ്. ഒരു എന്താ പറയുക, കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിനെന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ നീളത്തിൽ ചെറുതായിട്ട് സ്ലൈസായി കട്ട് ചെയ്തെടുക്കുക ചെയ്തിരിക്കുന്നത്. ഒരു 3 ഇഞ്ച് കനത്തിലും കട്ട് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ അത് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ട് തിന്നാവരുത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, ഇഞ്ചി, പഞ്ചസാര, ഉപ്പ്, കോൺഫ്ലവർ, വൈറ്റ് പെപ്പർ, സോയാ സോസ്, ടൊമാറ്റോ സോസ്. ഇത്രയാണ് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ചിക്കൻ്റെ മാരിനേഷനാണ്, അത് നമ്മൾ ചെയ്യുന്നത് സോയാ സോസിലാണ്. അതൊന്ന് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്, ഒരു ടീസ്പൂൺ പഞ്ചസാര. വൈറ്റ് പെപ്പറാണ് നമ്മൾ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി ഇത്തിരി എരിവൊന്ന് പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഈ സമയത്ത് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഫൈനലായിട്ട് ഇട്ട് കൊടുത്താലും മതി. ആദ്യം ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്കാണ് നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം ചിക്കൻ ഒന്ന് കവറായി നിൽക്കുന്ന രീതിയിൽ വേണം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മാരിനേഷനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്നും അങ്ങനെ തന്നെ വെക്കണം. ഞാൻ അരമണിക്കൂർ വെക്കില്ല, നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആ സമയം വരെ ഇതൊന്നും അവിടെ ഇരുന്നോട്ടെ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു കൂട്ടുണ്ടാക്കി എടുക്കാണ്ട് ഒരു അരപ്പ് ആ ഒന്ന് അരച്ചെടുക്കാം. അതിലേക്കുള്ള മിക്സുകളൊന്നും നമുക്ക് റെഡിയാക്കാം. ഒരു സവാള നന്നായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 10 അല്ലിയോളം എടുക്കാം, പച്ചമുളക്, എരിവ് എത്ര വേണോ അതനുസരിച്ചിട്ട്. നമ്മൾ വൈറ്റ് പെപ്പർ ചേർക്കുന്നുണ്ട്, എന്നാലും ഈ പച്ചമുളകിൻ്റെ എരിവ് എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ജീരകം 1/4 സ്പൂൺ, അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് നരിഞ്ഞത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നമ്മുടെ മിക്സ് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കിതിൻ്റെ ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ടൊമാറ്റോ സോസും കോൺഫ്ലവറും, അത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കണം. നോർമലി നമ്മൾ കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണ് കലക്കാറ്, പക്ഷേ ഇതിന് നമ്മൾ ചെയ്യുന്നത് ടൊമാറ്റോ സോസിലാണ് കോൺഫ്ലവർ മിക്സാക്കി എടുക്കുന്നത്. അതൊന്ന് ചെയ്യാം. എത്ര ചിക്കൻ ഉണ്ടോ അത് പൊതിയാൻ മാത്രമല്ല കോൺഫ്ലവർ നമുക്ക് എടുക്കണം. ഞാനൊരു 2 സ്പൂൺ എടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസിൽ നമുക്ക് മിക്സാക്കി എടുക്കാം. മിക്സാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വെള്ളത്തിലാകുമ്പോൾ കലക്കിയെടുക്കുന്ന സമയത്ത് അധികം കട്ട പിടിക്കാൻ നമുക്ക് കലങ്ങി കിട്ടും, പക്ഷേ സോസിലായതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് സ്പൂൺ വെച്ചൊന്ന് സൈഡിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സോയാ സോസിൽ മുക്കി വെച്ച ചിക്കന് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആ അരപ്പ് ഉണ്ടല്ലോ അതിലൊന്ന് മിക്സാക്കി എടുക്കണം. അതൊന്ന് ചെയ്യാം. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ബാലൻസ് സോയാ സോസ് ഉണ്ടല്ലോ അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ പ്ലേറ്റിലേക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ആ ചിക്കനിൽ പിടിച്ച ആ ഒരു ടേസ്റ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് ഈ മിക്സ് ഒരു 5 മിനിറ്റ് ഒന്ന് കുറച്ചൊന്ന് ആ ടേസ്റ്റ് നൽകി പിടിച്ചോട്ടെ, അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. വീട്ടിൽ വെക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂറൊക്കെ വെച്ചോളൂ, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. ഞാൻ എന്തായാലും പാനൊന്ന് ചൂടാക്കട്ടെ.
ഡീപ് ഫ്രൈ ചെയ്യണമെന്നില്ല, എന്നാലും ചിക്കൻ ഒന്ന് കവറായി കിടക്കണം. അപ്പോൾ നമ്മൾ നന്നായി മെലിഞ്ഞിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, നീളത്തിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പാനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ, നമുക്ക് അതിനൊന്ന് മറച്ചിട്ടിട്ട് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കന് കോൺഫ്ലവറിൻ്റെയും സോസിൻ്റെയും മിക്സിൽ ഒന്ന് മുക്കിയിട്ട് ഇപ്പോൾ ഒന്ന് കവർ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. തീ കൂടിക്കഴിഞ്ഞാൽ പുറം ഭാഗം മാത്രമേ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു സൈഡ് ഒന്ന് പാകമായിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ക്രഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ ക്രഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നീളത്തിൽ അരിഞ്ഞെടുത്ത ചിക്കൻ, കുറച്ച് ഉപ്പ്, പഞ്ചസാര, വൈറ്റ് പേപ്പർ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കുറച്ച് നേരം മാറ്റി വെക്കുക. അടുത്തൊരു പേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അതിന് വേണ്ടി മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നീട് ഒരു ബൗളിൽ ടൊമാറ്റോ സോസിലേക്ക് കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ട് കട്ട പിടിക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അതിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ടൊമാറ്റോയുടെയും കോൺഫ്ലവറിൻ്റെയും മിക്സിലേക്ക് അതിനൊന്ന് പൊതിഞ്ഞ് നന്നായി ചൂടായി വന്ന വെളിച്ചെണ്ണയിലിട്ട് വറുത്തുകോര. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള റെസിപ്പി ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാനും എളുപ്പമാണ്, ചിക്കൻ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഫ്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ. സാധിക തയ്യാറാക്കിയ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കഥയിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈമിന്, ഞാൻ ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ്. സാധികയുടെ പാചകം എനിക്ക് വളരെ ഇഷ്ടമാണ്. ടേസ്റ്റ് ടൈമിലൂടെ ഇനിയും സ്വാദിഷ്ടമായ റെസിപ്പികൾ പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ, ശ്രുതി സാബു, മാവേൽക്കര. ശ്രുതിക്ക് ടേസ്റ്റ് ടൈമിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും ടേസ്റ്റ് ടൈമിലേക്ക് കഥകൾ അയയ്ക്കുക. ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണ് നോക്കാം. ടേസ്റ്റ് ടൈം റെസിപ്പി താരം ഇക്കത്ത് അയച്ച ശ്രുതിയാണ്. റെസിപ്പി ജാക്ക് ഫ്രൂട്ട് സ്വീറ്റ് ബോൾസ്. ചേരുവകൾ: ചക്കക്കുരു 10 എണ്ണം, ചക്ക വരട്ടിയത് 100 ഗ്രാം, പാൽപേട 100 ഗ്രാം, നെയ്യ് 2 വലിയ സ്പൂൺ, കശുവണ്ടി പരിപ്പ് 15 എണ്ണം, വെളുത്ത എള്ള് 25 ഗ്രാം. പാകം ചെയ്യുന്ന വിധം: ചക്കക്കുരു ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുക. ഇത് എണ്ണയില്ലാതെ നന്നായി വറുത്ത് കോരുക. ചക്ക വരട്ടിയതും പാൽപേട പൊടിച്ചതും നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് വറുത്ത ചക്കക്കുരുവും ചേർത്ത് നന്നായി കുഴച്ച് വയ്ക്കുക. കശുവണ്ടി പരിപ്പ് നെയ്യിൽ വറുത്ത് വയ്ക്കണം. ഇനി ചക്ക മിശ്രിതത്തിൽ നിന്ന് ചെറിയ ഉരുളി ഉണ്ടാക്കി ഓരോ ബോൾസിലും ഓരോ കശുവണ്ടി പരിപ്പ് വെച്ച് ഉരുട്ടി വെളുത്ത എള്ളിൽ ഉരുട്ടിയെടുക്കണം. ജാക്ക് ഫ്രൂട്ട് സ്വീറ്റ് ബോൾസ് റെഡി. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഞങ്ങൾക്ക് അയക്കുക. അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH-47, ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820-25. നിങ്ങൾക്കിഷ്ടപ്പെട്ട പുതിയ വിഭവങ്ങളുമായി ടേസ്റ്റ് ടൈം വീണ്ടും എത്തും. അതുവരെ കാത്തിരിക്കുക.